ഇവിടെ ഇങ്ങനെ ഡാഡിയുടെ കൂടെ ആകാശത്തേക്ക് നോക്കി ഇരുന്നാലേ ഡാഡിയുടെ അസുഖം മോൾക്കും പകരും. ഈ അസുഖം അനുമോളുടെ അടുത്ത് നിന്ന് ഡാഡിക്ക് പകർന്നതാ. വാ ഇങ്ങോട്ട്, കയ്യിന്ന് വിടും മമ്മി, ഞാൻ വന്നോളാം. എന്നാ വാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. പറ്റില്ല, ഇപ്പൊ തന്നെ വരണം എന്റെ കൂടെ. ചെല്ലു മോളെ, മോള് ഡാഡിയുടെ കൂടെ ഇരുന്നാ ചെലപ്പോ മോളെങ്ങാൻ ഡാഡിയുടെ സൈഡായി പോകുമെന്നുള്ള പേടിയാ നിന്റെ മമ്മിക്ക്. അതെ, ഇവളെ എന്റെ ശത്രുവാക്കാനാണല്ലോ എല്ലാവരുടെ നീക്കം. എന്തൊക്കെ വിട്ടിത്തോ പപ്പി നീ പറയുന്നത്? നമ്മുടെ മോളെ ഞാൻ എന്തിനാ നിന്റെ ശത്രുവാക്കുന്നത്? നീയും നിന്റെ മമ്മിയും കൂടിയല്ലേ ഇവളെ എന്റെ ശത്രുവാക്കാൻ നോക്കുന്നത്. ആരാരെയാ ശത്രുവാക്കാൻ നോക്കുന്നതെന്ന് എനിക്കറിയാം. നീ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. വേണ്ട, ഞാൻ കാരണം ഡാഡി മമ്മിയും തമ്മിൽ വഴക്ക് കൂടണ്ട. ഞാൻ വരാം മമ്മി. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. വെയിലും കൊണ്ട് വേർത്തൊലിക്കാതെ പോവാന്ന് കരുതിയാ നിന്നോട് കാറും കൊണ്ട് വരാൻ പറഞ്ഞേ. എന്നിട്ട് വേർപ്പിനും ചൂടിനും ഒരു കുറവില്ലല്ലോ സുശീല. എന്നാ പിന്നെ ആശാൻ ഒരു എ സി കാർ വിളിച്ചോണ്ട് പോരാമായിരുന്നില്ലേ? എന്നെ വിളിച്ചത് നീ? അതെന്തൊരു വർത്തമാണേ, ഇതിനു മുമ്പ് കിട്ടിയ കൊട്ടേഷനൊക്കെ നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കൂടിയിട്ടുണ്ടോടെ? അതുകൊണ്ടൊന്നും അല്ല, പിന്നെ ഞാനാവുമ്പോ ആശാന്റെ തന്നിഷ്ടത്തിന് അങ്ങ് തേരാപ്പാരാ ഓടിക്കോളൂന്ന് അറിയാം. മാത്രമല്ല എന്റെ ബുദ്ധിയിൽ വരുന്ന ഐഡിയാസ് അതൊരു പത്തിന്റെ കാശ് മുടക്കില്ലാതെ ഉപയോഗിച്ച് പപ്പിനി മരത്തിന് മുമ്പിൽ പോയി ആളാവാല്ലോ. നീ എന്തു പറഞ്ഞേ? നിന്റെ ഐഡിയ കൊണ്ട് ഞാൻ പപ്പി മോളുടെ മുമ്പിൽ ആളാവുന്ന് കരുതിട്ടാണ് നിന്നെ വിളിച്ചോന്നോ? എന്ത്, ആ കൊച്ചിനെ നാടുകടത്തെ കൊണ്ടുപോയപ്പോ ഞാൻ തന്ന ഐഡിയാസ് മോശമായിരുന്ന? എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ ഒടുക്കത്തെ ഐഡിയ കാരണമാ അത് കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ടും പപ്പി മോൾ എന്നെ വിളിക്കാത്തത്. തൽക്കാലം ദേ ആ കാണാൻ കടക്കരുത്, നിർത്ത്. ദാഹിച്ചിട്ടാണ് തൊണ്ട വളർന്നത്. നാരങ്ങളുണ്ടോ? എന്നാ രണ്ട് നാരങ്ങളോ? ഉപ്പോ മധുരോ? എനിക്ക് ഉപ്പ് മതി. സുശീലനക്ക് ഉപ്പ് മധുരോ? ഉപ്പ് തന്നെ ആയിക്കോട്ടെ. വേർത്ത് ശരീരത്തിലെ ഉപ്പ് മുഴുവൻ തീർന്നോണ്ടിരിക്കല്ലേ. അച്ഛനെ, ഈ മഹി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അന്വേഷിക്കേണ്ട കാര്യം എന്ത്? അപ്പൊ നിന്നാ മതി, കുഴിയിടണ്ട് കേട്ടോ. ഓ, എന്ന് വെച്ചാ എന്നോട് പറയാൻ ആശാന് മനസ്സില്ലാന്ന്? അതിന്റെ അർത്ഥം ആശാൻ എന്നെ വിശ്വാസമില്ലാന്നല്ലേ? വേണ്ട, ഇനിയേ ആശ ഒറ്റയ്ക്ക് അങ്ങോട്ട് അന്വേഷിച്ചാ മതി, ഞാനൊന്നും ചോദിക്കുന്നില്ല. നീ എന്താടാ സുശീല ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? വേണ്ട, എന്നെ കൊച്ചുപിള്ളേ നോക്കണ്ട. ഇനി ഒരുമിച്ചുള്ള അന്വേഷണം ശരിയാവില്ല. ഇപ്പൊ തന്നെ അലഞ്ഞൊരു പരുവായി. മാവേലിക്കര എന്ന് പറഞ്ഞു പോന്നിട്ട് ഇപ്പൊ എവിടെയെല്ലാം കറങ്ങി? എടാ, സത്യം പറഞ്ഞ മഹിയെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് അറിയണമെന്ന് പറഞ്ഞതല്ലാതെ എന്തിനാ ഏതിനാണോ ഒന്നും പപ്പി മോൾ എന്നോട് പറഞ്ഞില്ല. എന്റെ മോളാണ് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞ സത്യവാ. എടാ, നീ എന്നൊന്ന് വിശ്വസിക്കുക. വാ, വന്ന് നാരങ്ങൾ കുടിക്കുക. എന്താ അച്ഛനെ? ഡേയ്, ദാ ആ ഫോട്ടോ ഇടില്ലേ? അതൊരു പെങ്കൊച്ചിന്റെ ഫോട്ടോ അല്ലേ? അത് പപ്പി മോളുടെ പെങ്കൊച്ചിന്റെ ഫോട്ടോയാ, തമ്പുരു മോളുടെ. നേരാണോ അച്ഛൻ ഈ പറയുന്നത്? അതേടാ, ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നോക്കാനൊന്നുമില്ല, ആ തമ്പുരു മോളുടെ ഫോട്ടോ തന്നെയാ. പപ്പി മോളുടെ മോളെ കണ്ട എനിക്കറിഞ്ഞൂടെ.
അപ്പോ ഇത് പപ്പിമോളുടെ കാറാണോ? പപ്പിമോളെന്താ ഇവിടെ? അച്ഛനെ, നമ്മളെ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നേരിട്ട് അന്വേഷിക്കാനോ വന്നതായിരിക്കും. എടാ, അതിനർത്ഥം എന്നെ വിശ്വാസമില്ലെന്നല്ലേ? നീ വന്നേ. അതെ, ഈ കിടക്കുന്ന കാറിൽ വന്നവരാരെന്നറിയാമോ? ആരാണെന്ന് അറിയില്ല. സ്ത്രീകളാണോ? ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നെ സംശയിക്കണ്ട, അത് പപ്പിന് വേണം തന്നെയാ. അവരെങ്ങോട്ടാ പോകുന്നുണ്ടോ? ഇതേ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. വാസുശീല, കാശ് തന്നില്ല. ഓ, മറന്നു മറന്നു. എത്രയാ? 30. ശരി, വാ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ സുശീല. അച്ഛനെ, ദേ വാ. ഫോണിൽ വിളിക്കാം അച്ഛനെ. ജയന്തം മാമനാണല്ലോ. മഹിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുള്ള വിളിയാണോ? എന്താ പപ്പിമോളെ ഇത്? ഞങ്ങളെ മാവേലിക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് പുറകെ ഇങ്ങനെ പോന്നോ? കാർ നിർത്ത്. ഞങ്ങളത് പപ്പിമോള് കാർ നിർത്തിയിരുന്ന കടയടുത്ത് തന്നെ ഉണ്ട്. എന്തൊക്കെയാ മാമനീ പറയുന്നേ? ഞാൻ നിങ്ങളുടെ പിന്നാലെ മാവേലിക്കര പോറണ എന്തിനാ? ഡേ, എന്നെ ബോധ്യപ്പെടുത്താൻ അഭ്യാസമൊന്നും എടുക്കരുത്. ഞാൻ ഇവിടെ ശ്രീമംഗലത്ത് തന്നെയാ ഉള്ളത്. എന്നെ ചുമ്മാ കുരങ്ങ് കളിപ്പിക്കലേ. കാർ വിട്ടു പോകുന്ന ഞങ്ങൾ കണ്ടതാ. കാറിനത് തമ്പുരുമോളുടെ ഫോട്ടോയും കണ്ടു. വിശ്വാസമില്ലാഞ്ഞിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വന്നാണല്ലേ. എന്തൊക്കെ പിച്ചും പെയ്യുവാ ഈ പറയുന്നേ? അല്ല, ആരാ ഈ ഞങ്ങള്? അല്ല, എന്റെ ഈ ടൂ വീലറും കൊണ്ട് എങ്ങനെ എത്രയും ദൂരേക്ക് വരുന്നേ? ബസ്സിൽ വരാന്ന് വെച്ചാ എവിടെയൊക്കെ അന്വേഷിക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് സുശീലിന്റെ കാറിലേക്ക് പോന്നേ. നശിപ്പിച്ചു. ആ ഫോണിനെ കൂടെ കൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. രണ്ടാളും കൂടി കുടിച്ച് വെളിവില്ലാതെ ആയിരിക്കും അന്വേഷണം അല്ലേ? എന്താ പപ്പി മോളെ ഇങ്ങനെ പറയുന്നേ? ഹനുമാൻ സ്വാമിയാണ് മദ്യം വെച്ചിട്ട് പറയുന്നല്ല. വേണ്ട വേണ്ട, ഇനി കിടന്ന് ഉരുളണ്ട. ഈ കണ്ടീഷനിലാണ് അന്വേഷണമെങ്കിൽ ഇനി ഒരു അന്വേഷണത്തിന് നിക്കണ്ട. ഹലോ പപ്പി മോളെ, ഹലോ. എന്തു പറ്റിയാ ചാനെ? ഫോൺ കട്ടിയത്. പപ്പി മോളുടെ കാറല്ലെങ്കിൽ പിന്നെ അതിനകത്ത് തമ്പുരുമോളുടെ ഫോട്ടോ എങ്ങനെ വന്നു? എന്തിനാണ് അച്ഛനെ പപ്പിമോടെ പറഞ്ഞത്? എടാ, പപ്പി മോള് ശ്രീമംഗലത്താ ഉള്ളേ. അപ്പൊ പിന്നെ മേഡത്തിന്റെ കൊച്ചിന്റെ ഫോട്ടോ ആ കാറിലെങ്ങനെ വന്നത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഈ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോ മേഡം എന്തിനാണ് പറഞ്ഞത്? കള്ളും കുടിച്ചു പിശുമ്പേയും പറയില്ലെന്ന്. കള്ളു കുടിച്ചോട്ട് പറഞ്ഞെന്നാ? ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായപ്പോ കൂടുതൽ കുഴപ്പമായേ. മഹിയുടെ കാര്യമൊന്നും നിന്നോട് പറയല്ലേ, നിന്നെ കൂടെ കൂട്ടരുതേന്ന് പറഞ്ഞതാ. ഓഹോ, അങ്ങനെ പറഞ്ഞ എങ്കിൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് എന്തോ കാര്യമായ രഹസ്യം ഉണ്ടെന്നാണ് ആശാനെ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കിട്ടിയ പണി കൂടി പോയില്ലടേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും 10,000 രൂപ അടിച്ചെടുക്കാൻ പറ്റിയ കേസായിരുന്നു. എന്നാ പിന്നെ ഒന്നുകൂടെ വിളിച്ചോക്കാ ചാന്. പപ്പിമോളുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ ഇപ്പോ വിളിച്ച്. എന്തിനും ഞാൻ പറഞ്ഞാലേ കലിപ്പ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഫോൺ കൂടെ എടുക്കാറാവും. ഇനിയിപ്പോ എന്ത് ചെയ്യാ ചാനെ? ഒരു പണി ചെയ്യാം, നേരിട്ട് പോയി കണ്ട് വിവരം പറയാം. ഇന്ന് ഇതിനെ നേരിട്ട് കാണുമ്പോ നമ്മൾ കള്ളു കുടിച്ചോണ്ട് പറഞ്ഞാലെന്ന് മനസ്സിലാവുമല്ലോ. എവിടെ പോയി നേരിട്ട് കാണാൻ ആശാൻ പറയുന്നത്? ശ്രീമംഗലത്തേക്ക്. പിന്നല്ലാതെ ഇടാ, ഫോണ് വിളിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ വേറെന്ത് ചെയ്യാനാ? അതിപ്പോ എന്ത് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്ന് കയറുന്നത്? മുമ്പ് ചന്ദ്രസാറിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കള്ളപ്പേരിൽ ആധാരം മേടിച്ചെടുത്തല്ലേ. ഓഹ്, ഈടാ അതൊക്കെ ചന്ദ്രൻ സാറിനോട് പറഞ്ഞെന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലേ. അനുമോടെ നാടകടുത്തി വിടാതെ രക്ഷിച്ചതിന്റെ പേരില് പുള്ളിക്കാരന് എന്നോട് കുറച്ച് സിമ്പതിയുണ്ട്. അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തെ, അനുമോൾ അവിടെ ഉണ്ടല്ലോ, നമുക്ക് അനുമോളെ കാണാനെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നാലോ. എന്നാലും ആ ചന്ദ്രസാർ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ മുഖത്ത് നോക്കും തുറക്കുമ്പോഴാ? ഇടയെ അതൊക്കെ ഞാൻ പറഞ്ഞു ഒതുക്കോളാം. ഇനി ഇവിടെ ചുറ്റി തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ വണ്ടിയെടുക്ക്. അപ്പോ ചെല്ലേ. സുദേവ, എടാ സുദേവ. എന്തോ? ആ,
എന്താ രുക്മിണി മാഡം? നീ ആ പൂവാളി എടുത്ത് ചെടിച്ചട്ടിയോടും ലോണും ഒക്കെ ഒന്ന് നനച്ചേ. ഇതെന്താ മാഡം പതിവില്ലാതെ പുല്ലിൻ ചെടിച്ചട്ടികളൊക്കെ നനയ്ക്കണോന്നൊരു തോന്നൽ? ആ ഇനി ഇവിടുത്തെ പല പതിവുകളും തെറ്റാൻ പോവാ. എന്താ കാരണം? കാര്യമൊക്കെ പറയാം. നീ ചെന്ന് പൂവാളിയിൽ വെള്ളം നിറച്ചോണ്ട് വാടാ. അല്ല ഈ നേരത്തെ എങ്ങനെ ഇതൊക്കെ നനയ്ക്കുന്നത്? നല്ല വെയിലല്ലേ? ആ വെയിലത്താ ഇതൊക്കെ നനയ്ക്കേണ്ടത്. അങ്ങനെയല്ല മാഡം, വെയിൽ ആറിയിട്ടേ ചെടികളും പുല്ലും ഒക്കെ നനയ്ക്കാൻ പാടുള്ളൂ. ദേ നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് അനുസരിച്ചാ മതി, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കും ഞാൻ. മാഡം വലിയ അധികാരത്തിലാണല്ലോ. അതേടാ അധികാരത്തിൽ തന്നെയാ. എന്റെ പപ്പിമോള് കൊണ്ടുവന്ന ഡിഗ്രി കൊണ്ടുള്ള കൊട്ടുകൊണ്ട് മോഹൻസ് മദറും ചന്ദ്രനും നിർമ്മലയും ആ കുരുത്തങ്കട്ടകളും ഒക്കെ വരണ്ടു പോയില്ലേ? ഡിഗ്രിയോ എന്ന് വെച്ചാ? ആ ഡിഗ്രി എന്ന് വെച്ചാ കോടതിയിൽ എന്റെ പപ്പി മോൾക്ക് ഈ വീട്ടിലുള്ള അവകാശം സ്ഥാപിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ്. ഇനി ഒരാൾക്കും പപ്പിമോളുടെ അനുവാദമില്ലാതെ ഒരില നുള്ളി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇത്രയും കാലം ഞങ്ങൾക്ക് ശ്രീമംഗലത്ത് ഒരവകാശം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ചവിട്ടി ഒതുക്കി ഇരുത്തിയിരിക്കുകയല്ലായിരുന്നോ? ഇനിയിപ്പൊ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട കാര്യം എന്താ? ഇനി ശ്രീമംഗലത്തെ കാര്യങ്ങള് നിയന്ത്രിക്കാൻ പോകുന്നത് ഞങ്ങളാ. വായും പൊളിച്ച് നോക്കി നിൽക്കാതെ ചെന്ന് പൂവാളിയില് വെള്ളം നിറച്ചോണ്ട് വാടാ. രുക്മിണിയുടെ പവർ എന്താണെന്ന് ഇവിടെയുള്ള ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്റെ പപ്പിമോളുടെ ഡാഡിക്ക് പോലും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലാക്കി അഹങ്കരിക്കുകയല്ലായിരുന്നോ? ഇനി എന്താ ഉണ്ടാകാൻ പോണേന്ന് കണ്ടോ നീയൊക്കെ. മമ്മി ആരോടായി സംസാരിക്കുന്നേ? അല്ല അവനെ ആ സുദേവൻ ലോണും ചെടിച്ചട്ടിയൊക്കെ നനയ്ക്കാൻ പറഞ്ഞപ്പോ അവൻ ചോദിക്കുക മാഡത്തിന് എന്താ പതിവില്ലാത്ത ഒരു അധികാരം മട്ടെന്ന്. മമ്മി ഇങ്ങോട്ട് വന്നേ. എന്താ പപ്പി? ജയന്ത മാമൻ വിളിച്ചിരുന്നു. എന്താ മഹിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഒന്ന് പതുക്കെ പറയും മമ്മി, അങ്ങനെ വിശ്വസിക്കാൻ തരത്തിലുള്ള വിവരമൊന്നും അല്ല വിളിച്ചു പറഞ്ഞത്. എവിടുന്നാ വിളിച്ചത്? എന്ത് വിവരമാ പറഞ്ഞത്? മാവേലിക്കര എന്നാ പറഞ്ഞത്. അവിടെ വെച്ചൊരു കാറിനകത്ത് നമ്മുടെ തമ്പുരു മോളുടെ ഫോട്ടോ കണ്ടു. മൈ ഗോഡ്! ഞാൻ ചെന്ന കാറോ മറ്റോ ആണോ എന്നുള്ള സംശയത്തിലാ വിളിച്ചത്. തമ്പുരുമോളുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന കാറോ? ഇനി അത് മഹിയുടെ കാറെങ്ങാനും ആയിരിക്കോ പപ്പി? മമ്മി എന്താ ഈ പറയുന്നത്? അതിലെങ്ങനെയാ തമ്പുരുമോളുടെ ഫോട്ടോ വരുന്നത്? ഇത് ജയന്തമാമൻ കള്ളു കുടിച്ച് വെളിവില്ലാതെയോ മറ്റോ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഏതോ കാറിനകത്ത് തമ്പുരുവിനെ പോലെ തോന്നിക്കുന്ന വല്ല കൊച്ചിന്റെ ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. തമ്പുരുമോളുടെ പോലത്തെ ഫോട്ടോ എന്ന് പറയുമ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു പപ്പി. ഇതാ മാഡം പറഞ്ഞ കാര്യക്ക്. മാഡത്തിന് വേണ്ടേ? എനിക്ക് വേണ്ട. കുടിച്ചോ പപ്പി, ഈ ചൂട് സമയത്ത് ഇതൊക്കെയാ കുടിക്കേണ്ടത്. ഈ സിനിമാ നടികളും നടന്മാരും ഒക്കെ ദിവസം 8-10 ഒക്കെ കുടിക്കുന്നാ പറയുന്നേ. ചുമ്മാ അതല്ല ഓരോന്ന് ചുമന്നിരിക്കുന്നേ. ഇപ്പോഴത്തെ കഴിക്ക് കുടിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. കല്യാണി എന്താ അങ്ങനെ പറഞ്ഞേ? മൊത്തം വിഷമല്ലേ മാഡം? നിങ്ങൾ ഇതിനകത്ത് വല്ല വിഷവും ചേർത്താണോ കൊണ്ടുവന്നിരിക്കുന്നേ? പിന്നെ ഞാനെപ്പോഴും വിഷവും കൈ കൊണ്ട് നടക്കുമല്ലേ. ഞാനേ വളത്തിന്റെയും തെങ്ങിനിടുന്ന കീടനാശിനിയുടെ ഒക്കെ കാര്യമാ പറഞ്ഞത്. ഓ മാഡം കുടിച്ചോ. ഒന്ന് കളഞ്ഞിട്ട് വാ മമ്മി. മനുഷ്യൻ ഇവിടെ ആദ്യം പിടിച്ചു നിൽക്കുമ്പോഴാ ഒരു കരിക്ക് പുരാണം. ഇതൊക്കെ കൊണ്ടുപോ കല്യാണി. മമ്മി ഇങ്ങ് വന്നേ. അതുകൊണ്ട് പോവാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ കാതും കുറിപ്പിച്ച് നിക്കണേ? ഒന്നുമില്ല മാഡം. മമ്മി എന്താ പേടി തോന്നുന്നു പറഞ്ഞത്? അല്ല തമ്പുരു മഹിയുടെ മോളാണെന്നെങ്ങാനും അറിഞ്ഞിട്ടായിരിക്കോ തമ്പുരുമോളുടെ ഫോട്ടോ കാറിൽ വെച്ചിരിക്കുന്നേ? മമ്മി ദേ ഞാൻ ആകെ ആദ്യം പിടിച്ച് നിക്ക. അതിനിടെ
പോട്ടെ, തീയും കൂടെ കോരിയിടല്ലേ. മായിക്ക് എങ്ങനെ തമ്പുരുമോളെ കുറിച്ച് അറിയാൻ പറ്റും? മായിക്ക് പോലും തമ്പുരുമോളെ കുറിച്ചുള്ള രഹസ്യം അറിയില്ലല്ലോ എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം തെറ്റാണെങ്കിലോ? നമ്മളിപ്പോ മഹിയെ കുറിച്ച് അന്വേഷിക്കാൻ ജയന്തനെ ഏർപ്പാടാക്കിയതുപോലെ നിന്റെ നീക്കങ്ങൾ അറിയാൻ മഹി ആരെയെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലോ? തമ്പുരു മഹിയുടെ മോളാണെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പക്ഷെ തമ്പുരുമോളുടെ ഫോട്ടോ എങ്ങനെ മഹിക്ക് കിട്ടും? നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നോ മറ്റോ എടുത്തതായി കൂടെ? നോ, നെവർ. അങ്ങനൊന്നും വരാൻ ഒരു വഴിയുമില്ല. എന്നിട്ട് ജയന്തനോട് എന്താ നീ ഇപ്പൊ പറഞ്ഞിരിക്കുന്നേ? എനിക്കാകെ ദേഷ്യം വന്നോണ്ട് ഒന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു. അത് വേണ്ടായിരുന്നു. ജയന്തനെ പിണക്കണ്ടായിരുന്നു. ഇനിയിപ്പോ സത്യം അറിയാൻ എന്താ വഴി? മനുഷ്യനിവിടെ ആദ്യം പിടിച്ചിരിക്കുമ്പോളാ മമ്മിയുടെ ഒരു കരിക്കുപുരാണോന്നും പറഞ്ഞിട്ട് കരിക്ക് തിരിച്ചു തരയിച്ചിട്ട് രുക്മിണി മാഡത്തിനെ വിളിച്ചോണ്ട് സ്വകാര്യമായിട്ട് എന്തോ പറയാൻ തുടങ്ങിയത്. ഞാൻ നിക്കുന്നത് കണ്ടപ്പോളേ കല്യാണി എന്തിനാ കാത് കൂർപ്പിച്ച് നിക്കുന്നേന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഓടിച്ചു. എന്തായാലും പപ്പിനി മാഡം എന്തോ കുരുക്കിപ്പെട്ട് ഉറപ്പുണ്ട്. അത് ആ മുഖത്ത് നോക്കിയാൽ അറിയാം. ആകെ ഒരു വെപ്രാളവും പരവേശവും. ചന്ദ്രേട്ടന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാ. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാ ആളെ കടിച്ചു കീറി തിന്നാൻ വരും. അയ്യോ, നിർമ്മലടുത്ത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് കളപ്പുരയ്ക്ക് നിന്ന സമയത്തും ഇത് തന്നെയായിരുന്നു ചന്ദ്ര സാറിന്റെ അവസ്ഥ. കട്ടൻ ചായ വേണോന്ന് ചോദിച്ചാ വേണ്ടാന്ന് പറയും. പിന്നെ വന്നിട്ട് കട്ടൻ ചായ എടുത്തില്ലേന്ന് ചോദിക്കും. സാറല്ലേ വേണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാ ഓ വേണ്ടെന്ന് പറയാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് ചോദിക്കും. ഇതിപ്പോ പത്മിനിയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിലാണ് ചന്ദ്രേട്ടൻ തലപൂഞ്ഞ് നടക്കണെന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ അത് എത്ര ആലോചിച്ചിട്ടും എന്താണെന്നത് പിടികിട്ടണില്ല. ചന്ദ്രേട്ടനാണെങ്കിൽ ഒന്നും വിട്ടുപറയുന്നുമില്ല. ഇതിനിടയ്ക്ക് ചന്ദ്രേട്ടന്റെ മോഹന്റെ ജാതകവും കൊണ്ട് പണിക്കരെ കാണാൻ പോയെന്ന് അമ്മ പറഞ്ഞു. അത് പക്ഷെ ഇപ്പോഴല്ല, അനുമോളെ ദത്തെടുക്കുന്നതിന് മുൻപ്. അങ്ങനെ പപ്പിനിമാരുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യമാണെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. എടുത്തി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ ബദരെ? മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവും എന്ന് കേട്ടിട്ടില്ലേ? എട്ടും മുട്ടും തിരിയാത്ത പ്രായത്തിൽ ചന്ദന ചോലയുടെ ഇട്ടാവട്ടത്തിൽ നിന്ന് പുറത്തൊരിടത്തും പോയിട്ടില്ലാത്ത അനുമോള് പത്തിന്റെ കാശ് പോലും കയ്യിലില്ലാതെയല്ലേ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയുടെ സാരിയും മാലയും ഫോട്ടോയും ഒക്കെ കൊണ്ട് ഇറങ്ങി ഓടിയത്. എന്നിട്ട് അവൾ ഇവിടെ അവളുടെ അച്ഛന്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നില്ലേ? ഒന്നോർത്തു നോക്കിയേ. അത് അവളെ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതാ. മോഹൻ ഒരു മോളുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞതാ അവളെ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ മോളായിട്ട് വളർത്തണം എന്ന്. ഭൂമിയുടെ ഏത് കോണിൽ അവൾ ഉണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കാന്ന് ചന്ദ്രേട്ടൻ അന്ന് എനിക്ക് വാക്കും തന്നതാ. പക്ഷെ മോഹന്റെ മോളാണെന്നറിയാതെ അനുമോനൊരു ആൺകുട്ടിയായിട്ട് ചന്ദ്രേട്ടന്റെ അടുത്ത് തന്നെ വന്നു ചേർന്നില്ലേ? അല്ല, വന്നു ചേർന്നതല്ല, ഈശ്വരൻ കൊണ്ടുവന്ന് ചേർത്തതാ. ഓർക്കുമ്പോ ഇപ്പോഴും അത്ഭുതം തോന്നാ. അവളെ മാത്രമല്ല, എന്നെയേ ഈശ്വരൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. റോഡില് കാറ് ഷാർട്ടാകാതെ നിന്ന് റിപ്പയർ ചെയ്യുന്ന സുദേവനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാ മോഹ സാറിന്റെ വീട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ. അന്നവൻ എന്നെ തള്ളിയിട്ടിട്ടേ കാറും എടുത്തോണ്ട് വിട്ടുകളഞ്ഞു. എന്നിട്ടെന്താ, വടക്കോട്ട് പോയാ മണ്ണാർക്കാട്, തെക്കോട്ട് പോയാ പട്ടാമ്പിയുക. ഇതായിരുന്നു എന്റെ ഭൂമിശാസ്ത്രം. എന്നിട്ട് ഇത്രയും ദൂരത്ത് നിന്ന് ഞാൻ ഇവിടം വരെ വന്ന് എത്തിയില്ലേ? അതാ ഞാൻ പറഞ്ഞത് മനസ്സുണ്ടെങ്കിലേ മാർഗോ ഉണ്ടെന്ന്. പപ്പിനീമാടത്തിന്റെ കാര്യത്തിലെ ചന്ദ്രൻ സാറ് തല പുകയ്ക്കാനും മാത്രമുള്ള എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഭദ്രയെ കൊണ്ട് പറ്റോ? ഭദ്രേനെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, പക്ഷേ കല്യാണിയെ കൊണ്ട് പറ്റും. ഈ കല്യാണി എന്ന് പറയുന്നത് തന്നെ ഒരു കളവാണിയാണല്ലോ. Thank you.
പപ്പി മോള് വന്നില്ലേ? മകയെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പപ്പി മോളും രുക്മിണിയുമായിടവും വന്ന കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോ പപ്പി മോള് പറഞ്ഞ സത്യമാണോ? മാവേലിക്കര വെച്ച് കണ്ട കാറ് പപ്പി മോളുടെ അല്ലേ? എന്തായാലും സകല രഹസ്യങ്ങളും ഇന്ന് അയാളെ കൊണ്ട് പോക സാറ് പറയിപ്പിക്കും. കാത്തിരുന്നോ. അരേ ജയന്തൻ.